ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഛത്തീസ്ഗഡിൽ വിഷ്ണു ദിയോസായും മധ്യപ്രദേശിൽ മോഹിനി യാദവും മുഖ്യമന്ത്രിമാരായി അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇരു സംസ്ഥാനങ്ങളിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായി മോഹൻ യാദവ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ഭോപ്പാലിലെ ലാൽ പരേഡ് ഗ്രൗണ്ടിലെ മോത്തിലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ മംഗുബായ് പട്ടേൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. और अखंडता अक्षुण रखूंगा. मैं मध्यप्रदेश के राज्य के मुख्यमंत्री के रूप में अपने कर्तव्यों का ശ്രദ്ധാപൂർവക് ഓർ ശുദ്ധ അന്തകരൺ സേ നിർവഹൻ കരുവ. രാജേന്ദ്ര ശുക്ല, ജഗദീഷ് ദേവ്ഡ എന്നിവരും ഉപമുഖ്യമന്ത്രിമാരായും അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രിയായി വിഷ്ണു ദിയോസായി അധികാരമേറ്റു. റായ്പൂരിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. നാല് തവണ ലോക്സഭാ എംപിയും 3 തവണ BJP സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു വിഷ്ണു ദിയോസായി. അരുൺ സാവോ, വിജയ് ശർമ്മ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.